ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെപ്പോഴൊക്കെ ആയിട്ട് ചെറിയ മഴ കിട്ടുന്നുണ്ടെങ്കിലും ചൂട് വലിയൊരു പ്രശ്നമാണ് അതോടൊപ്പം തന്നെ അമിത വിയർപ്പും വലിയൊരു പ്രശ്നമാണ് അല്ലേ അമിത അമിതവിയർപ്പ് ഇന്ന് മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നം കൂടിയാണ് ശരീരത്തിലെ താപനില ഉയരുമ്പോൾ വിയർക്കുക എന്നത് സ്വാഭാവികമായ പ്രക്രിയയാണെങ്കിലും അത് അമിതമാകുന്നതാണ് കൂടുതൽ പ്രശ്നം ചിലർക്ക് മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ ഭയം ഹോർമോൺ വ്യതിയാനം എന്നിവ കൊണ്ടും അമിത വിയർപ്പുണ്ടാകാം ജലവും ലവണങ്ങളും അടങ്ങിയിട്ടുള്ള വിയർപ്പ് ചർമ്മോപരിതലത്തിൽ വ്യാപിച്ച് അവിടെയുള്ള അഴുക്കും അണുക്കളുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് അതൊരു ദുർഗന്ധമായി മാറുന്നത് ധാരാളം വെള്ളം കുടിക്കുകയും ജലാംശമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയും ചെയ്യുന്നതിലൂടെ വിയർപ്പിലൂടെ ഉണ്ടാകുന്ന നിർജലീകരണം ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാനാവും അതുപോലെ തന്നെ അമിത വിയർപ്പ് അലട്ടുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളിലൊന്നാണ് വസ്ത്രധാരണം കട്ടിക്കുറഞ്ഞതും സുഖകരവുമായ തുണിത്തരങ്ങൾ ധരിക്കുക പ്രത്യേകിച്ച് വായു അവയിലൂടെ കടന്നു പോകാൻ അനുവദിക്കുകയും ചർമ്മത്തെ ശ്വസിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്ന വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുക അതായത് പരമാവധി കോട്ടൺ സിൽക്ക് എന്നിവ തിരഞ്ഞെടുക്കുക പിന്നെ അമിത വിയർപ്പ് തടയാനായിട്ട് ഒരു മൂന്ന് ടിപ്സും കൂടെ പറഞ്ഞുതരാം വെളിച്ചെണ്ണ അമിത വിയർപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രതിവിധിയാണ് എങ്ങനെയാന്നല്ലേ ഇതിലടങ്ങിയിരിക്കുന്ന ലോറിക് ആസിഡ് വിയർപ്പിന് കാരണമാകുന്ന ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ സഹായിക്കും രാത്രിയിൽ കുളി കഴിഞ്ഞ് വിയർപ്പ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ വെളിച്ചെണ്ണ പുരട്ടുക ശേഷം ഒരു പത്ത് മിനിറ്റ് മസാജ് ചെയ്യുക അടുത്ത ദിവസം രാവിലെ ചെറു ചൂട് വെള്ളത്തിൽ കഴുകിക്കളയാം വളരെ ഈസി അല്ലേ മറ്റൊന്ന് ടീ ബാഗ് ചായയിൽ മഗ്നീഷ്യം വിറ്റമിൻ ബി എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് വിയർപ്പ് ഗ്രന്ഥികളെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കും വിയർപ്പ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ ടീ ബാഗ് കുറച്ചു നേരം വയ്ക്കുക ഇത് വിയർപ്പ് കുറയ്ക്കാൻ സഹായിക്കും മറ്റൊന്നാണ് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് സ്വാഭാവിക ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് അല്ലേ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് വിയർപ്പ് വരാൻ സാധ്യതയുള്ള ഭാഗത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് പുരട്ടുക ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ ഈസിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക്